മെഡിക്കൽ പ്രൊഫഷണൽസിനെതിരെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള അക്രമങ്ങൾക്കെതിരെ ഉള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് പരിസരത്ത് വന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, കൽക്കത്തയിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത നീചമായ പൈശാചികമായിട്ടുള്ള ഒരു സംഭവമാണ് അതും. അത് ഏതാനും മിനിറ്റുകൾ വെച്ചോ മണിക്കൂറുകൾ വെച്ചോ സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നം. അത് കുറ്റവാളിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നീങ്ങിപ്പോയി എന്നുള്ളത് ഇതിലും ഇതേ നമുക്ക് ഷെയിംഫുള്ളായിട്ടുള്ളൊരു സംഭവമുണ്ടോ? ഇതൊക്കെ ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ നടക്കാൻ പാടുണ്ടോ? ഇത്തരം സംരംഭങ്ങൾ മൃഗങ്ങൾക്കും കൂടി ഇത്ര ഇതുണ്ടായിരിക്കില്ല. ഇത്ര പൈശാചികമുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ യാതൊരു വിധത്തിലും സംഭവിക്കരുത് എന്നുള്ളത് മുൻനിർത്തി നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങണം. ഇത് ശരിയാകുന്നവരെ, കുറ്റവാളിയെ ശിക്ഷിക്കുന്നവരെ, ഇത് ഇനി രാജ്യത്ത് സംഭവിക്കരുത് എന്നുള്ള അവസ്ഥ വരെ നമ്മൾ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഇവിടെ ഞാനൊരു 50 വയസ്സ് വരെ ഡ്യൂട്ടി എടുത്ത ആളാണ് ജനറൽ ഹോസ്പിറ്റലിൽ. അന്ന് എത്ര സേഫായിട്ടാണ് നമ്മളിവിടെ ഇരുന്നത് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഡ്യൂട്ടി റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ 1st ward സർജറി കഴിഞ്ഞ പേഷ്യൻസൊക്കെ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു 5 മിനിറ്റ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പോയി നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ 5 മിനിറ്റ് നമ്മൾ ബോധമില്ലാത്തൊരു ഉറക്കമായി പോകും. എന്നാലും നമ്മൾ സമാധാനത്തിക്കുന്ന തൊട്ടപ്പുറത്ത് നമ്മുടെ പേഷ്യൻസാണ്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. അത്ര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നത്. വേറെ ഒരാളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ ശ്രദ്ധിക്കും, അത് നമുക്കൊരു സമാധാനമായിരുന്നു. ഇപ്പോൾ ഈ ഇത്രയും കൊല്ലത്തെ മാറ്റം കൊണ്ട്, എൻ്റെ 50 വയസ്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ റിട്ടയറായിട്ട് 9 കൊല്ലമായി, ഇത്രയും വർഷത്തെ മാറ്റം കൊണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവരെയും പേടിയാണ്. എല്ലാവരെയും നമുക്ക് ഒരു സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. കാലം മാറുന്നതിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഡോക്ടർ സമൂഹത്തിനോട് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് ഓരോന്നും. തീരെ ബഹുമാനം ഇല്ല ആളുകൾക്ക്, എന്തുകൊണ്ടോന്നറിയില്ല. ഈ പുതിയ തലമുറകൾക്ക് ഡോക്ടർമാരോട് ആകെ ഒരു എന്താ പറയുക, വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെയൊക്കെയാണ്. തൊട്ടേനും പിടിച്ചതിനും കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ തന്നെയാണ് എല്ലാവരും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത്. പക്ഷെ ആ ഒരു കാലം ശരിക്കും എനിക്കൊക്കെ ഓർക്കാൻ പറ്റും, എത്രയോ സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് അവർ നമ്മളെ സ്നേഹിച്ചിരുന്നത്. നമ്മളും അങ്ങനെയായിരുന്നു. അല്ല, സ്ട്രൈക്ക് നമുക്ക് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ കൾപ്രിറ്റ്സിനെ അറസ്റ്റ് ചെയ്യണം, അവർക്ക് ഇത് പനിഷ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഡോക്ടർ സേഫ്റ്റി സെക്യൂരിറ്റി, എസ്പെഷ്യലി ഫീമെയിൽ ഡോക്ടർ സേഫ്റ്റി സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനി നമ്മളൊരു ഇതൊരു പ്രശ്നം തന്നെയാണ്, ഇതൊരു തുടക്കമാണ്. ഇനി ഇങ്ങനെ പല പല സംഭവങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് കറക്റ്റായിട്ട്, സെൻട്രൽ ഗവൺമെൻറ്റും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്സും ഇതിന് കറക്റ്റായിട്ട് സാക്ഷി എടുക്കണം, സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരിക്കലും ഒരു യുവതിക്ക് പോലും, ഡോക്ടർ എന്നത് പോട്ടെ, ഒരു യുവതിക്ക് പോലും ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഒരു ഡോക്ടറുടെ പ്രശ്നമല്ല, ഒരു സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യക്കാർ മുഴുവൻ മുന്നിട്ടിറങ്ങും. അതിനുവേണ്ടിയുള്ളൊരു സമരത്തിൽ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ സമരം ഏറ്റെടുത്ത് ഇതിലുള്ള കൾപ്രിറ്റുകളെ പുറത്തു കൊണ്ടുവരുവാനും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സുരക്ഷ മുൻകരുതലുകളും നിയമങ്ങളും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്ക് ചെയ്യുമ്പോഴുള്ള സുരക്ഷയെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് പ്രൊട്ടക്ഷൻ. പണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഞാൻ ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു ഹൗസ് ജൻസി ചെയ്തിരുന്നത്. അവിടെ ഇതിലും മുന്നേ ആകുമ്പോൾ ഈ മാഡം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പേഷ്യൻസ് നമ്മളൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് ഉണ്ടാവില്ല, നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പ് ഇല്ല, ആ വിശ്വാസം പോയിരിക്കുകയാണ് ജനങ്ങളിൽ നിന്നും. ബാക്കി ഈവൻ കൂടെ വർക്ക് ചെയ്യുന്നവരും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഡ്യൂട്ടി റൂംസ് എല്ലാ സ്ഥലത്തും നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെ വേണം, അത് അടച്ചുറപ്പുള്ള അറ്റ്ലീസ്റ്റ് സെക്യൂരിറ്റി സ്റ്റാഫിനെങ്കിലും സഫിഷ്യൻ്റ് ആയിട്ട് നിയമിക്കണം. ഇവിടെ പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് വിളിച്ചാൽ എത്താവുന്ന ദൂരത്തിലില്ല. മുന്നേ ഇതേപോലെ കാഷ്വാലിറ്റിയിൽ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ചില്ല് പൊട്ടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനങ്ങൾ ആ സമയത്തുള്ളത് കൊണ്ട് അവരും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ നടക്കുകയാണെന്ന് വെച്ചാൽ ഈ വെസ്റ്റ് ബംഗാളിൽ ഈ സംഭവമല്ലേ, അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെയും സംഭവിക്കാം. നമുക്ക് പ്രൊട്ടക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാഷ്വാലിറ്റി 24 hours എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്യൂട്ടി റൂം പലതും കുറച്ച് ദൂരെയായിട്ടാണ് ഉള്ളത്, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ആ വരാന്തയിലൂടെയൊക്കെ പേഷ്യൻസ് കിടക്കുന്നുണ്ടാവും. നമ്മൾ പേഷ്യൻസിനെ മാത്രം പറയുകയല്ല, അവരെ മാത്രം കുറ്റം പറയുകയല്ല, നമുക്ക് ഉള്ളിലുള്ള നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നിന്നും വരാം. അപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആവശ്യം. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ശക്തമായ നടപടി വേണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ എന്താ അവർക്കും നീതി ലഭിക്കണം എന്നുള്ളത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രൈക്ക്. ഡോക്ടർ സമൂഹം ഒന്നായി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസരമാണ്. പൊതുജനങ്ങളുടെയും നമ്മുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മളിവിടെ IMA ൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കറിയാം, നമ്മളെ നാട്ടിലല്ല
നമ്മളെ രാജ്യത്ത് തന്നെ ഒരു കുട്ടി, നമ്മളെ ഇടയിലുള്ള ഒരു കുട്ടി ക്രൂരമായി മൃഗീയമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം നമുക്കെന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മളൊരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം ഇന്നൊരു ഡോക്ടർ, ഇന്നലെ ഒരു നേഴ്സ്, നാളെ നിങ്ങളിൽ ആര് വേണമെങ്കിലും, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഒട്ടും സേഫല്ല. അപ്പോൾ ഇത് ഈ സിസ്റ്റത്തിൻ്റെയും കൂടെ കുഴപ്പമാണ്. അപ്പോൾ ലോ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രിഞ്ചൻ്റായിട്ട് വന്നാൽ മാത്രമേ ഇങ്ങനത്തത് നമുക്ക് ഭാവിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.